നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കൊടും ശിശുദിനത്തിൽ കേരളം കാത്തിരുന്ന വിധി ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് കേരളത്തിൽ നടുക്കി ആലുവ കേസിൽ പ്രതി ബീഹാർ സ്വദേശി അസ്ഫാഖ് ആലത്തിന് വധശിക്ഷ പ്രതിക്ക് മൂന്ന് ജീവപര്യന്തവും വധശിക്ഷയും പോക്സോ കേസിൽ ആദ്യമായാണ് വധശിക്ഷ വിധിക്കുന്നത് പതിമൂന്ന് വകുപ്പുകളിലാണ് എറണാകുളം പോക്സോ കോടതി അസ്ഫാഖ് ആലം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന കേസിലാണ് വിധി രാവിലെ പതിനൊന്നിന് എറണാകുളം പോക്സോ കോടതി ജഡ്ജ് കെ സോമനാണ് വിധി പറഞ്ഞത് ശിശുദിനത്തിലും പോക്സോ നിയമങ്ങൾ രാജ്യത്ത് നിലവിൽ വന്ന ദിവസവുമാണ് ശിക്ഷാവിധി നടപ്പിലാക്കിയതെന്ന് പ്രത്യേകതയുണ്ട് ജൂലൈ ഇരുപത്തിയേഴിനാണ് അസ്ഫ കാലം അതിഥി തൊഴിലാളി കുടുംബത്തിലെ അഞ്ചു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയത് തൊട്ടടുത്ത ദിവസം ആലുവ മാർക്കറ്റിന് പിന്നിൽ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പതിമൂന്ന് വകുപ്പുകളിലും ശിക്ഷ പ്രഖ്യാപിച്ചു കൊലപാതകം പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്യലടക്കം നാലു കുറ്റങ്ങൾക്കാണ് ശിക്ഷ കേരളത്തിലെ ജനങ്ങൾ കാത്തിരുന്ന വിധിയാണ് നടപ്പിലായത് എറണാകുളം